ഹായ് അബുവരീക്കോടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഡോക്ടർ കെട്ടി ജലീലിൻ്റെ പിന്നാലെ നടന്ന് നല്ല മുട്ടൻ പണി തിരിച്ചു വാങ്ങിച്ചതോടെ ലീഗ് അണികൾക്കിടയിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെ മൂലക്കിരിക്കുന്ന പി കെ ഫിറോസ് സാഹിബ് തൽക്കാലം അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പി വി അൻവറിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം ആഫ്രിക്കൻ രാജ്യമായ സിയാറ ലിയോണയിലേക്ക് പോയിട്ടുള്ള സഖാവ് പി വി അൻവറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാതൃഭൂമി കൊടുത്ത വാർത്തയും അതിന് സഖാവ് പി വി അൻവർ നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിൽ പി കെ ഫിറോസ് സാഹിബിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഒന്നാമത് ഈ പി വി അൻവർ എംഎൽഎയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ദുരൂഹമാണ്. ഒരുപാട് നിഗൂഢതകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോഴും നമുക്ക് നല്ലതായിട്ടൊന്നും പറയാൻ കഴിയില്ല. കാരണം പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള കേസ്, ഒരു വ്യവസായിയെ 50 ലക്ഷം രൂപ കബളിപ്പിച്ചു തന്റേതാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കോറി കാണിച്ചു കൊടുത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള കബളിപ്പിക്കൽ, അതുപോലെ തന്നെ ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളോട് പരിശോധിക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹം എന്തിനാണ് ആഫ്രിക്കയിൽ പോയത് എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് ഞാനിവിടെ ഇല്ലെങ്കിലും ഇതെല്ലാം ഇവിടെ നടക്കും, എനിക്ക് അവിടെ ഓഫീസിന്റെ ഓഫീസിന്റെ കുറെ സ്റ്റാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ ആ പണം ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ അതൊക്കെ സഹിച്ചാൽ മതി എന്ന ഒരു നിലപാട്, ഒരു ഫ്യൂഡൽ മനോഭാവമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊരു എം എൽ എ ജയിപ്പിക്കുന്നതിനാണ് അദ്ദേഹം വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണത്തിന് അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടാകണം, അദ്ദേഹം ഏതോ ദൂരെ നിന്ന് എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ നിയമസഭയിൽ വരുന്നുണ്ട് എന്നതല്ല ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. അപ്പൊ ഇതെല്ലാം അദ്ദേഹം ഞാൻ എന്റെ കയ്യിൽ കുറെ പണം അല്ല നിയമസഭയിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ബില്ലുകളിൽ ചർച്ച ഉണ്ടാവണം, ബില്ലുകൾ അവതരിപ്പിക്കേണ്ടി വരും, നിയമനിർമ്മാണത്തിൽ ഇടപെടേണ്ടി വരും. ഒരു ജനപ്രതിനിധി പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ ഇടപെടലാണ്. എന്തായാലും പി കെ ഫിറോസ് സാഹിബ് ഇത്ര ഉരുട്ടി ഉരുട്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടും വളരെ സിമ്പിളായിട്ടാണ് പി വി അൻവർ ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. അതെ, ഡോണാണ്, പി കെ ഫിറോസൊക്കെ ചെയ്ത് കാട്ടാവുന്നതങ്ങ് കാട്ടിക്കോ, എനിക്ക് വീണ്ടും ലീഗാണ് എന്നാണ് പി വി അൻവറിൻ്റെ മറുപടി. സത്യത്തിലേ ഒന്ന് ആലോചിച്ച് നോക്കിയൊരു മനുഷ്യൻ എത്രയാണെന്ന് വിചാരിച്ചിട്ടാ സഹിക്കുക? ഇവിടെ പി വി അൻവറിൻ്റെ ഇടപാടുകൾ നിഗൂഢമാണ്, പി വി അൻവറിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഫിറോസ് സാഹിബിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം നിലവിൽ ഫിറോസ് സാഹിബിൻ്റെ സ്ഥിതി എന്താണ്? കത്തുവയിലെ പിഞ്ചു കുഞ്ഞിൻ്റെ പേരിൽ പിരിച്ചെടുത്ത പണം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി എന്ന കേസിൽ ഇഡിയുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പി കെ ഫിറോസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷം ഞാൻ പറഞ്ഞ പോലെ കെ ടി ജലീലിനെ തെറി വിളിക്കാൻ വേണ്ടി, കെ ടി ജലീലിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു യുവജനയാത്ര നടത്തിയപ്പോൾ ആ യുവജനയാത്രക്കുള്ള ഫണ്ട് കണ്ടെത്തിയത് കത്തുവയിലെ പിഞ്ചു കുഞ്ഞിൻ്റെ പേരിൽ പിരിച്ച പണമായിരുന്നു. ആ പണമാണ് വക മാറ്റി യുവജനയാത്രക്ക് ചെലവഴിച്ചത് എന്നാണ് പറയുന്നത്. ഇമാതിരി കള്ളന്മാരാണ് പി വി അൻവറിനെ കുറ്റം പറയാൻ വരുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ പി വി അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. അന്നൊന്നുമില്ലാത്ത പ്രശ്നം പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയപ്പോൾ ഇവിടുത്തെ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഉണ്ടായി. അങ്ങനെ കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ പൈസക്കാരനായിരുന്ന അൻവർ, കച്ചവടം നടത്തിയിരുന്ന അൻവർ, അന്നൊന്നും അൻവറിൻ്റെ കച്ചവടത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അൻവറിൻ്റെ കയ്യിലുള്ള പൈസക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായപ്പോൾ അൻവറിൻ്റെ കയ്യിലുള്ള പൈസ പ്രശ്നമാണ്, അൻവർ കച്ചവടം ചെയ്യുന്നത് പ്രശ്നമാണ്. ഇങ്ങനെ പറഞ്ഞ് നിരന്തരം കള്ളപ്രചരണങ്ങൾ അൻവറിനെതിരെ നടത്തി ഏറ്റവും അവസാനം സഹികെട്ടാണ് ആഫ്രിക്കയിലേക്കൊരു ബിസിനസ് സംരംഭവുമായി അൻവർ പോകുന്നത്. ഇതൊരാദ്യത്തെ സംഭവമാണ്, ഒരു എം എൽ എ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്ത് പോവുക എന്ന് പറയുന്ന ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇവിടെ ലീഗിൻ്റെ പല എം എൽ എമാർക്കും വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുകളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ പോകാറുണ്ട് എന്നുള്ളതും നഗ്നമായ സത്യം തന്നെയാണ്. മനസ്സിലായോ? പിന്നെ ജനപ്രതിനിധിയുടെ ക്വാളിറ്റിയൊക്കെ പി വി അൻവറിനെ പഠിപ്പിക്കുകയാണ് പി കെ ഫിറോസ്. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, തോന്നുമ്പം പാർലമെൻറ്റിക്ക്, തോന്നുമ്പം നിയമസഭയ്ക്ക് അല്ലേ, ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനെപ്പറ്റിയും ചോദ്യം ചോദിക്കുന്നതിനെപ്പറ്റിയും സഭയിൽ പങ്കെടുക്കുന്നതിനെപ്പറ്റിയും ഒക്കെ വാതോരാതെ സംസാരിക്കുന്ന ഫിറോസ് സാഹിബെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റിൽ എം പി ആയിരുന്ന ഘട്ടത്തിൽ മുത്തലാഖ് ബില്ല് നടക്കുമ്പോൾ ഇവിടെ ബിരിയാണി കഴിക്കുകയായിരുന്നു അല്ലേ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്രേ. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഏറ്റവും അവസാനം സംഘപരിവാർ രാജ്യം കാർന്നു തിന്നുന്ന ഘട്ടത്തിലാണ്
രാജ്യത്തെ ജനങ്ങളെ തലക്കടിക്കുന്ന ഒട്ടനവധി കരിനിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ മോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ മുട്ടുമടക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടി തിരിച്ചുങ്ങട്ട് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ് ഫിറോസ് സാഹിബിൻ്റെ നേതാവിന് തലതൊട്ടപ്പൻ ഉള്ളത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധിയുടെ ക്വാളിറ്റി ഒന്നും എന്ത് ചെയ്യരുത്, പി വി അൻവറിനെ ലീഗുകാർ പഠിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായി കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു. 5 വർഷം അദ്ദേഹം എം എൽ എ ആയിട്ട് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യവും അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല. വിദേശയാത്രകൾക്ക് പണം വാങ്ങാൻ പറ്റും, ആലോചിച്ച് നോക്കൂ, യാത്രയുടെ അലവൻസ് മേടിക്കാൻ പറ്റും, ശമ്പളം പോലും മേടിച്ചിട്ടില്ല. എം എൽ എക്ക് കിട്ടുന്ന പിന്നെ പൈസ പോലും പി വി അൻവർ മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം. എല്ലാത്തിനും അപ്പുറം നിലമ്പൂർ മണ്ഡലത്തിലെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പണമെടുത്തുകൊണ്ട്, അത് അഭിമാനത്തോടെ പറയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ബിസിനസ് ചെയ്തുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് ഈ നാടിനെ സേവിക്കാൻ വേണ്ടി അദ്ദേഹം പണം ചെലവാക്കുന്നു, അതിന് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, മനസ്സിലായോ? അതല്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി ജനങ്ങളെ പറ്റിച്ച് കട്ടുമുടിക്കുന്ന പരിപാടിയല്ല പി വി അൻവറിനുള്ളത്. ലീഗാർ കാണിക്കുന്ന പോലെ പള്ളികളിലടക്കം ബക്കറ്റ് കാണിച്ച് പിരിവ് നടത്തിയിട്ട് അത് പിന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക, അതല്ലേ ഫിറോസ് ചെയ്തത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുള്ളത്. തിരിച്ചറിയണ്ടേ നമ്മളിത്? എന്നിട്ടാണ് പി വി അൻവറിനെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പി വി അൻവറിൻ്റെ മറുപടി വളരെ സിമ്പിളാണ്, എനിക്ക് വീണ്ടും ഇതൊക്കെ ലീഗാണ് എന്ന് പറഞ്ഞില്ലേ ഫിറോസ് സാഹിബിനോട്. അത്രയേ ഉള്ളൂ അതൊക്കെ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.